ഫുട്ബോൾ ക്ലബ്ബുകൾ അവരുടെ ഇതിഹാസ താരങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി താരങ്ങൾ വിരമിക്കുമ്പോൾ അവരുടെ ജേഴ്സി നമ്പറുകൾ കൂടി പിൻവലിക്കാറുണ്ട്. ഒരു പ്രധാന സ്ക്വാഡ് നമ്പർ ഒരിക്കൽ എന്നേക്കുമായി ഉപേക്ഷിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ബഹുമാനം അർഹിക്കുന്ന ചില കളിക്കാർക്ക് വേണ്ടി പല ക്ലബ്ബുകളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. വിരമിച്ച കളിക്കാരോടൊപ്പം പിൻവലിക്കപ്പെട്ട 5 ജേഴ്സി നമ്പറുകൾ കൂടി പരിശോധിക്കാം. ഫുട്ബോൾ പിച്ചിനെ അലങ്കരിച്ച എക്കാലത്തെ മികച്ച കളിക്കാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ഡിയാഗോ മറഡോണ നീണ്ട 7 വർഷക്കാലം സീരിയ ക്ലബ്ബായ നാപ്പോളിയിലെ സൂപ്പർ താരമായിരുന്നു. 84 മുതൽ 91 വരെ ഇറ്റാലിയൻ ക്ലബ്ബായ നാപ്പോളിക്ക് വേണ്ടി 10-ാം നമ്പർ ജേഴ്സിയിലാണ് മറഡോണ കളിച്ചിട്ടുള്ളത്. സീരിയ ക്ലബ്ബായ നാപ്പോളി മറഡോണ വിരമിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി മറഡോണ ധരിച്ചിരുന്ന നമ്പർ 10 ജേഴ്സി എന്നേക്കുമായി പിൻവലിച്ചു. എക്കാലത്തെ മികച്ച കളിക്കാരനായിക്കൊണ്ട് മനസ്സിലാക്കപ്പെടുന്ന പെലെ തന്റെ അവസാനത്തെ 2 വർഷം ചെലവഴിച്ചത് ന്യൂയോർക്ക് കോസ്മോസിന് വേണ്ടിയാണ്. തന്റെ അവസാനത്തെ 2 വർഷം അമേരിക്കയിൽ ചെലവഴിച്ച പെലെ അമേരിക്കയിൽ ഒരു ഫുട്ബോൾ സംസ്കാരം വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിരമിച്ചതിന് ശേഷം അമേരിക്കൻ ക്ലബ് അദ്ദേഹത്തിന്റെ ആദര സൂചകമായി 10-ാം നമ്പർ ജേഴ്സി എന്നേക്കുമായി പിൻവലിച്ചു. ന്യൂയോർക്ക് കോസ്മോസ് 85-ൽ പിരിച്ചുവിട്ടെങ്കിലും 2010-ൽ വീണ്ടും അത് പുനഃസ്ഥാപിക്കപ്പെട്ടു. കഴിഞ്ഞ 2-3 പതിറ്റാണ്ടുകളായി എസി മിലാൻ നിരവധി മികച്ച കളിക്കാരെ കണ്ടിട്ടുണ്ട്. ഫ്രാങ്കോ പെറേസി ആ പട്ടികയിൽ ഏറ്റവും മുകളിലുള്ള പേരുകളിലായിരിക്കും. ഇതിഹാസ ഇറ്റാലിയൻ ഡിഫൻഡർ തന്റെ കരിയറിലുടനീളം 700-ൽ അധികം മത്സരങ്ങൾ മിലാനു വേണ്ടി കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി മിലാൻ അദ്ദേഹം ധരിച്ചിരുന്ന 6-ാം നമ്പർ ഷർട്ട് എക്കാലത്തേക്കുമായി പിൻവലിച്ചു. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളായ പോളോ മാൾഡിനി തന്റെ കരിയറിലുടനീളം കളിച്ചത് എസി മിലാനു വേണ്ടിയാണ്. 5 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ ഉൾപ്പെടെ റോസനേരി നിറങ്ങളിൽ ഇറ്റാലിയൻ താരം ധാരാളം വിജയങ്ങൾ നേടിയിട്ടുണ്ട്. 25 വർഷങ്ങളിലേറെയായി ക്ലബിന്റെ സേവകനായ മാൾഡിനിയോടുള്ള ആദരവിന്റെ സൂചകമായി ക്ലബ് അദ്ദേഹം ധരിച്ചിരുന്ന 3-ാം നമ്പർ ജേഴ്സി എക്കാലത്തേക്കുമായി പിൻവലിച്ചു. എന്നാൽ തന്റെ മക്കളിൽ ആരെങ്കിലും മിലാനിൽ കളിക്കുകയാണെങ്കിൽ ആ ജേഴ്സി വീണ്ടും ഉൾപ്പെടുത്താനുള്ള അവകാശം മാൽഡിനിക്കുണ്ട്. യോഹാൻ ക്രൈഫ് എക്കാലത്തെ മികച്ച ഒരു ഫുട്ബോൾ കളിക്കാരൻ മാത്രമല്ല, വിരമിച്ച ശേഷവും കളിയിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. ഫുട്ബോളിനെ പലതരത്തിൽ പുനർനിർമ്മിച്ച ഡച്ച് മാസ്റ്ററോട് ഈ കളി എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. യോഹാൻ ക്രൈഫ് 10 വയസ്സുള്ളപ്പോൾ അയാക്സ് ക്ലബിൽ ചേർന്നു. ആദ്യം ഒരു കളിക്കാരനായും പിന്നീട് ഒരു മാനേജറായും അദ്ദേഹം ക്ലബിന്റെ ഇതിഹാസമായി മാറി. അദ്ദേഹം ധരിച്ചിരുന്ന ഐക്കണിക് നമ്പറായിട്ടുള്ള 14-ാം നമ്പർ 2007-ൽ ക്ലബ് എക്കാലത്തേക്കുമായി പിൻവലിച്ചു.